പിഎസ്സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ടോപ്പിക്കാണ്, 27th IFFK 2022. ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് സെഷനായിട്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വീഡിയോസ് ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് ചെറിയ കണക്ഷൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ മുൻപത്തെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക, പ്ലേലിസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ IFFK എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ ഭാഗത്ത് നിന്നും സുവർണ ചകോര പുരസ്കാരം ലഭിച്ച ചിത്രം ഏതാണെന്നൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ കുറച്ച് കാറ്റഗറി ഉള്ളൂ. അത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്നുള്ള മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കണേ. പിന്നെ മാക്സിമം ഉദ്യോഗാർത്ഥികൾ കൂടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ 27th IFFK 2022 നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ IFFK സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ലഭിച്ചത് മഹനാസ് മുഹമ്മദി ആണ് കേട്ടോ. ഇറാനി സംവിധായികയായിട്ടുള്ള മഹനാസ് മുഹമ്മദിക്കാണ് സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ടേ ഈ സ്പിരിറ്റ് എന്നുള്ളൊരു വേർഡ് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ മുഹമ്മദി എന്ന് പറയുന്ന വേർഡ് ഇതെങ്ങനെ കണക്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ എന്തൊരു കാര്യം നടന്നു കഴിഞ്ഞാലും അതിനെ അതിൻ്റേതായിട്ടുള്ള സ്പിരിറ്റിലെടുക്കുന്ന ആളുകൾ പറയും ആ അവൻ എന്ത് വന്നാലും കുഴപ്പമില്ല, അവന് ഭയങ്കര അഹമ്മദിയാന്ന് പറയും. ആ ഒരു രീതിയിൽ ജസ്റ്റ് കണക്ട് ചെയ്തൂടെ, ഏതൊരു കാര്യം അതിൻ്റേതായ സ്പിരിറ്റിലെടുക്കുന്ന ആളുകളെ എന്ത് പറയും, അവന് ഭയങ്കര അഹമ്മദിയാന്ന് പറയുന്നു. ഓർത്താൽ മതി, അഹമ്മദി മുഹമ്മദി ആയിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം IFFK ലഭിച്ചത് മഹനാസ് മുഹമ്മദിക്കാണ്, ഇറാനി സംവിധായികയാണ്. ഓക്കെ, അടുത്തത് അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ ജൂറി ചെയർമാൻ ആരാണ്? വീറ്റ് ഹെൽമർ ആണ് കേട്ടോ. വീറ്റ് ഹെൽമർ അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ ജൂറി ചെയർമാൻ ആരാണ്? വീറ്റ് ഹെൽമർ ആണ്, ജർമ്മൻ സംവിധായകനാണ്. മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ലഭിച്ചത് ഉദ്ധമ എന്ന് പറയുന്ന മൂവിക്ക് വേണ്ടിയിട്ടാണ്. ബൊളീവിയൻ ചിത്രമാണ്. സംവിധാനം ആരാണ്? അലഹാൻഡ്രോ ലോയിസ് ഗ്രിസി ആണ് കേട്ടോ. അലഹാൻഡ്രോ ലോയിസ് ഗ്രിസി. അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ. മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ലഭിച്ചത് ഉദ്ധമ എന്ന് പറയുന്ന മൂവിക്കാണ് അല്ലേ. അപ്പോൾ ഒരു മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിക്കണം എന്നുണ്ടെങ്കിൽ ആ ചിത്രത്തിന് വേണ്ട ചില ഘടകങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നോക്കിയിട്ടാണല്ലോ അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ ആ ചിത്രത്തിനൊക്കെ വേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാം ഉത്തമമായതുകൊണ്ടാണ് അതിന് അവാർഡ് ലഭിച്ചതെന്ന് ഓർത്താൽ മതി. ഒരു മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കാൻ വേണ്ട ഘടകങ്ങളെല്ലാം ഉത്തമമായതുകൊണ്ടാണ് ആ ചിത്രത്തിന് അവാർഡ് ലഭിച്ചത്. ഉത്തമം കണക്ട് ചെയ്യാലോ. അപ്പം മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ലഭിച്ച മൂവിയാണ് ഉദ്ധമ എന്ന് പറയുന്നത്. ബൊളീവിയൻ ചിത്രമാണ്. സംവിധാനമാര അലഹാൻഡ്രോ ലോയിസ് ഗ്രിസി. എങ്ങനെ കണക്ട് ചെയ്യാം? അപ്പോൾ ഒരു ചിത്രം അത് എല്ലാ ഘടകങ്ങളും ഉത്തമമായി വരണമെങ്കിൽ അവിടെ സംവിധായകൻ്റെ കൈ വേണം അല്ലേ. സംവിധായകൻ്റെ കൈയാണ് അവിടെ വേണ്ടത് എന്നുള്ള രീതിയിൽ ഹാൻഡ് സംവിധായകൻ്റെ ഹാൻഡാണ്. അപ്പോൾ സംവിധാനം അലഹാൻഡ്രോ ലോയിസ് ഗ്രിസി. ഓർക്കാലോ. അടുത്തത് മികച്ച സംവിധായകൻ. മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത് ടൈഫൺ തുർസലി മോഗ്ലു ആണ് കേട്ടോ. ചിത്രം ഏതാണ്? കെർ എന്ന് പറയുന്ന ടർക്കിഷ് മൂവിക്ക് വേണ്ടിയിട്ടാണ് ടൈഫൺ തുർസലി മോഗ്ലുവിന് മികച്ച സംവിധായകനുള്ള രജത ചകോരം ലഭിച്ചത്. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം എന്താ? സുവർണ ചകോരമാണ്. ഉദ്ധമ എന്ന് പറയുന്ന മൂവിക്ക് അലഹാൻഡ്രോ ലോയിസ് ഗ്രിസിയാണ് സംവിധാനം. മികച്ച സംവിധായകനുള്ള പുരസ്കാരം രജത ചകോരമാണ്. ലഭിച്ചത് ആർക്കാണ്? ടൈഫൺ തുർസലി മോഗ്ലുവിനാണ് ലഭിച്ചത്. ടൈഫൺ തുർസലി മോഗ്ലു. മികച്ച നവാഗത സംവിധായകൻ. മികച്ച നവാഗത സംവിധായകൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിനുള്ള രജത ചകോര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഫിറാസ് ഖൗരി ആണ് കേട്ടോ. ഫിറാസ് ഖൗരി പാലസ്തീൻ സംവിധായകനാണ്. പാലസ്തീൻ എന്നാണ് കേട്ടോ. പാലസ്തീൻ സംവിധായകനാണ് ഫിറാസ് ഖൗരി. ചിത്രം ഏതാണ്? ആലം. ഓക്കെ, ആലമാണ് കേട്ടോ. ആലം അല്ല, ആലം. ആലം എന്ന് പറയുന്ന മൂവിക്ക് വേണ്ടിയിട്ട് ഫിറാസ് ഖൗരിക്കാണ് മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം ലഭിക്കുന്നത്. ഫിറാസ് ഖൗരി നവാഗത സംവിധായകനുള്ള പുരസ്കാരം ഫിറാസ് ഖൗരിക്കാണ് ലഭിക്കുന്നത്. ചിത്രം ഏതാണ്? ആലം. അടുത്തത് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് ലഭിച്ചത് ബെല്ല ടാറിനാണ്. ഹംഗേറിയൻ ഫിലിം മേക്കറാണ് അദ്ദേഹം. ഹംഗേറിയൻ ഫിലിം മേക്കർ ആയിട്ടുള്ള ബെല്ല ടാറിനാണ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് ലഭിച്ചത് കേട്ടോ. ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് ലഭിച്ചത് ആർക്കാണ്? ബെല്ല ടാറിനാണ്.
ഹംഗേറിയൻ ഫിലിം മേക്കർ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഒന്നുകൂടെ പറയാം, സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം 27th IFFK സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ലഭിച്ചത് മഹനാസ് മുഹമ്മദിക്കാണ്, ഇറാനി സംവിധായിക. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ ജൂറി ചെയർമാൻ ആരാണ്? വീറ്റ്ഹെൽമർ ആണ്, ജർമ്മൻ സംവിധായകൻ. മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരൻ ലഭിച്ചത് ഉദ്ധമ എന്ന് പറയുന്ന ബൊളീവിയൻ ചിത്രത്തിനാണ്, സംവിധാനം ആരാ? അലഹാൻഡ്രോ ലോയിസ് ക്രിസി. മികച്ച സംവിധായകനുള്ള രജത ചകോരൻ ലഭിച്ചത് ടൈഫൺ പിർസലി മോഗ്ലുവിനാണ്, ചിത്രം ടർക്കിഷ് മൂവിയായ കെയർ. മികച്ച നവാഗത സംവിധായകനുള്ള രജിത ചകോരൻ ലഭിച്ചത് പാലസ്തീൻ സംവിധായകനായിട്ടുള്ള ഫിറാസ് ഖൗരിയാണ്, ചിത്രം ആലം. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത് ബെല്ലാട്ടാറിനാണ്, ഹംഗേറിയൻ ഫിലിം മേക്കർ. ഓക്കെ, അടുത്തത് മികച്ച മലയാള സിനിമയ്ക്കുള്ള നെറ്റ്പാക്ക് ജൂറി പുരസ്കാരം ലഭിച്ചത് അറിയിപ്പ് എന്ന് പറയുന്ന മൂവിക്കാണ്, സംവിധാനം ആരാണ്? മഹേഷ് നാരായണനാണ്. മികച്ച മലയാള സിനിമയ്ക്കുള്ള നെറ്റ്പാക്ക് ജൂറി പുരസ്കാരം ലഭിച്ചത് എന്താ അറിയിപ്പ് എന്ന് പറയുന്ന മൂവിക്ക് വേണ്ടിയിട്ടാണ്, സംവിധാനം മഹേഷ് നാരായണൻ, ഇമ്പോർട്ടൻ്റ് ആണ്. മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് ലഭിച്ചത് മികച്ച മലയാള സിനിമയ്ക്കുള്ള നെറ്റ്പാക്ക് ലഭിച്ചത് അറിയിപ്പ് എന്ന് പറയുന്ന മൂവിക്കാണ്, സംവിധാനം മഹേഷ് നാരായണൻ. മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരം ലഭിച്ചത് ആലം എന്ന് പറയുന്ന മൂവിക്കാണ്. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ആലം, ഫിറാസ് ഖൗരി അല്ലേ, ഫിറാസ് ഖൗരി സംവിധാനം ചെയ്തിട്ടുള്ള ആലം എന്ന് പറയുന്ന മൂവിക്കാണ് മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ്പാക്ക്. അപ്പോൾ ഫിറാസ് ഖൗരിക്ക് എന്താ അവാർഡ് ലഭിച്ചത്? മികച്ച നവാഗത സംവിധായകനുള്ള അവാർഡാണ് ഫിറാസ് ഖൗരിക്ക് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ മൂവിയായ ആലത്തിന് മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരം ലഭിച്ചിരുന്നു. ഇനി മികച്ച മലയാള സിനിമയ്ക്കുള്ള ഫിപ്രസി പുരസ്കാരം ലഭിച്ചത് ആർട്ടിക്കിൾ 19(1)A എന്ന് പറയുന്ന മൂവിക്ക് വേണ്ടിയിട്ടാണ്, സംവിധായിക ആരാണ്? ഇന്ദു വിഎസ് ആണ്, ഇന്ദു വിഎസ്. നിത്യയും അതുപോലെ ഇന്ദ്രജിത്ത്, വിജയ് സേതുപതിയൊക്കെ കൂടെ അഭിനയിച്ചിട്ടുള്ള ഒരു മൂവിയാണ് ആർട്ടിക്കിൾ 19(1)A എന്ന് പറയുന്നത്. ഇന്ദു വിഎസ് ആണ് സംവിധാനം എന്ന് പറയുന്നത്. അതിനാണ് മികച്ച മലയാള സിനിമയ്ക്കുള്ള ഫിപ്രസി പുരസ്കാരം ലഭിച്ചത്. മികച്ച ജനപ്രിയ ചിത്രം എന്ന് പറയുന്നത് നൻപകൽ നേരത്തെ മയക്കമാണ്, സംവിധാനം ആരാ? ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് സംവിധാനം. അതെല്ലാവർക്കും അറിയുന്നതാണ്, മികച്ച ജനപ്രിയ ചിത്രമായിരുന്നു നൻപകൽ നേരത്തെ മയക്കം, സംവിധാനം ലിജോ ജോസ് പെല്ലിശ്ശേരി. ഓക്കെ, അപ്പോൾ മികച്ച മലയാള സിനിമയ്ക്കുള്ള നെറ്റ്പാക്ക് ജൂറി ലഭിച്ചത് അറിയിപ്പ്, സംവിധാനം മഹേഷ് നാരായണൻ. മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരം ലഭിച്ചത് ആലം, സംവിധാനം ആരാണ്? ഫിറാസ് ഖൗരി. മികച്ച മലയാള സിനിമയ്ക്കുള്ള ഫിപ്രസി പുരസ്കാരം ലഭിച്ചത് ആർട്ടിക്കിൾ 19(1)A, സംവിധായിക ഇന്ദു വിഎസ്. മികച്ച ജനപ്രിയ ചിത്രം നൻപകൽ നേരത്തെ മയക്കം, സംവിധാനം ലിജോ ജോസ് പെല്ലിശ്ശേരി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 27th IFFK 2022 എന്ന് പറയുന്നത്. അപ്പോൾ പറയുന്നത് കുറച്ച് കാറ്റഗറി നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, പഠിച്ചെടുക്കുക. ഓക്കെ, ഈ ഭാഗത്തു നിന്നുള്ള മാർക്ക് ഒരു മാർക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഭാഗമാണ്. അപ്പോൾ പഠിച്ചെന്ന് വിശ്വസിക്കുന്നു, നോട്ട് തയ്യാറാക്കുക, ഇപ്പോൾ തന്നെ പഠിച്ചേക്കുക, റിവൈസും ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു.